ദിസ് ഈസ് ആര്യാസ് യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പെഡിക്യൂർ വീഡിയോ ആയിട്ടാണ്. പെഡിക്യൂർ എങ്ങനെ നമ്മുടെ വീട്ടിൽ ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ പെഡിക്യൂർ ചെയ്യുന്നതിന് മുന്നേ എന്തിനാണ് നമ്മൾ പെഡിക്യൂർ ചെയ്യണത് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കാലുകളിൽ ഉണ്ടാകുന്ന ടാൻ റിമൂവ് ചെയ്യാനും അതുപോലെ ഡെഡായിട്ടുള്ള സ്കിന്നുകൾ ഉണ്ടാവുമല്ലോ നമ്മുടെ കാലുകളിൽ, അതൊക്കെ റിമൂവ് ചെയ്യാനൊക്കെയാണ്. അതുപോലെ തന്നെ നമ്മൾ ചില ആൾക്കാരുടെ കാലിൻ്റെ ഉപ്പുചി ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് ഭയങ്കര ഹാർഡായിരിക്കും. അപ്പം നമ്മളിങ്ങനെ പെഡിക്യൂർ ചെയ്യുന്നത് മൂലം അതിന് നല്ലോണം സോഫ്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ കാല് കാണാൻ നല്ല പ്രറ്റി ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പെഡിക്യൂർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അവിടെ പെഡിക്യൂർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നമ്മളിപ്പോൾ സലൂണിലൊക്കെ പോയി ചെയ്യണമെങ്കിൽ അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയാണ്. എനിക്ക് തോന്നുന്നു എബോവ് 500 രൂപയൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു. ഒരു വട്ടം ഞാൻ ബ്യൂട്ടി പാർലറിൽ പോയി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം 500 എബോവ് ആയിരുന്നു അന്ന് റേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ വീട്ടിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് പെഡിക്യൂർ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് പെഡിക്യൂർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് ഇടയ്ക്കൂടെ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് 1-2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ 2 ടീസ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്, 2 ടീസ്പൂൺ ഉപ്പ്. ഇത് ഞാൻ ആദ്യമേ ഹോട്ട് വാട്ടർ ആണ് എടുത്തിട്ടുള്ളത്. ഹോട്ട് വാട്ടർ എന്തിനാണ് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹോട്ട് വാട്ടർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നല്ല എന്താ പറയുക റിലാക്സ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹോട്ട് വാട്ടർ തന്നെ എടുക്കണമെന്ന് പറയുന്നത്. അപ്പം ഞാൻ ഹോട്ട് വാട്ടറിനകത്തേക്ക് കുറച്ച് കോൾഡ് ആയിട്ടുള്ള വാട്ടർ ഒഴിച്ചിട്ട് നമ്മൾ തല തേക്കുന്ന ഷാംപു ഇല്ലേ, ഷാംപു ആഡ് ചെയ്തിട്ടുള്ള വെള്ളം കേട്ടോ ഇത്. അപ്പം ഇതിനകത്തേക്ക് ഞാൻ 2 ടീസ്പൂണ് ഇത് ഉപ്പ് ആഡ് ചെയ്തു. ഇനി അതിനകത്തേക്ക് നമുക്ക് 1 ലെമണിൻ്റെ 1/2 പിഴിഞ്ഞൊഴിക്കാം. ഈ ലെമണിൻ്റെ 1/2 പിഴിഞ്ഞൊഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാക്കി 1/2 കളയരുത്, നമുക്കിനി ആവശ്യമുണ്ട്. അപ്പം ഞാൻ ഇതിലേക്ക് ലെമൺ ഒന്ന് ലെമൺ ഇല്ലെങ്കിൽ ലെമൺ എസൻസ് ഓയിലായാലും അല്ല ഇതായാലും മതി കേട്ടോ. അതിൻ്റെ ഇത് ലെമണിൻ്റെ എസൻസ് ആയാലും മതി. ഇപ്പം ഞാൻ ലെമൺ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരെണ്ണം നല്ലോണം സ്ക്യൂസ് ചെയ്തിട്ട് ലെമൺ ഇതിനകത്തേക്ക് അപ്ലൈ ചെയ്തു. ആ ലെമണിൻ്റെ പീസ് ഞാൻ ഇതിനകത്തേക്ക് തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ കാല് ഇതിനകത്തേക്ക് അപ്ലൈ ഇറക്കി വെച്ചേക്കുവാണ്. ഓക്കെ, അപ്പം നമ്മൾ ഈ കാല് നല്ലോണം ഇങ്ങനെ ജസ്റ്റ് സോക്ക് ചെയ്ത് കൊടുക്കുക. ഒരു 10-20 മിനിറ്റ്സ് നമ്മൾ ഇങ്ങനെ തന്നെ സോക്ക് ചെയ്യണം കേട്ടോ. അപ്പം നമ്മൾ ഉപ്പിട്ടിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉപ്പ് നമുക്ക് കാലിൽ എന്തെങ്കിലും നീരോ അല്ലെങ്കിൽ കാലിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ സൂത്രം ചെയ്യാനോ റിമൂവ് ചെയ്യാനോ നല്ലതാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. അപ്പം നമ്മുടെ കാലിൽ എന്തെങ്കിലും അഴുക്കോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഉപ്പ് അതിനെ റിമൂവ് ചെയ്തോളൂ. പിന്നെ നമുക്ക് 1/2 ടീസ്പൂൺ ലെമൺ, നമ്മൾ 1/2 പീസ് ലെമണും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇത് നമ്മളിത് റെഗുലറായിട്ട് പെഡിക്യൂർ ചെയ്യുന്നത് നല്ലതല്ല. നമുക്കൊരു ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ളൊരു ഇടവേളയിൽ നമുക്കിത് ചെയ്യാവുന്നതാണ്. റെഗുലറായിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കാല് കൂടുതൽ ഡ്രൈ ആവുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചെയ്തു കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതിന് മുന്നേ ഒരു കാര്യം പറയാൻ ഞാൻ മറന്നുപോയി. ഇത് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ നിങ്ങളുടെ ഹെയർ അല്ല നിങ്ങളുടെ നഖം ഉണ്ടല്ലോ അതൊന്ന് ട്രിം ചെയ്ത് കൊടുക്കുകയും ഷേപ്പ് ആക്കുകയും വേണം. പിന്നെ നമ്മൾ ഓൾഡ് നെയിൽ പോളിഷ് റിമൂവ് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ നെയിൽ പോളിഷ് നമ്മൾ ആ ഒരു ഭാഗം നമുക്ക് നല്ലോണം ക്ലീൻ ആകണ്ടേ. അപ്പം നെയിൽ പോളിഷ് ഉണ്ടെങ്കിൽ നമ്മുടെ നഖം എത്രമാത്രം ക്ലീനായി എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മുടെ നെയിൽ പോളിഷ് നമ്മൾ റിമൂവ് ചെയ്തിട്ട് കാലിൻ്റെ നഖമൊക്കെ നല്ല ഷേപ്പും ഒക്കെ ആക്കിയിട്ട് വേണം എടുക്കാൻ കേട്ടോ. അപ്പോൾ അതിന് ശേഷമാണ് ഈ വെള്ളത്തിൽ ഇത് സോക്ക് ചെയ്ത് വെക്കാൻ. ഒരു 10-20 മിനിറ്റ്സ് ഞാൻ 5-20 മിനിറ്റ്സ് ഞാനിത് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ടൈപ്പ് ബ്രഷ് യൂസ് ചെയ്യാം. ഈ ഒരു ടൈപ്പ് ബ്രഷ് ഫോറിമെന്നാണ് കേട്ടോ ഇതിൻ്റെ ഇത് വന്നിട്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ബ്രഷ് നമുക്ക് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിത് ജസ്റ്റ് സ്ക്രബ് ചെയ്യാനൊക്കെയാണ്. ഇതിൽ ഈ ഒരു പോർഷൻ അങ്ങനെ 4 പോർഷൻ ആയിട്ടുണ്ട്. നാലും നമുക്ക് യൂസബിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ ഈ ഒരു ബ്രഷാണ് നമ്മുടെ ഫീറ്റും അല്ലെങ്കിൽ നമ്മുടെ നഖത്തിൻ്റെ ഇടയ്ക്കൊക്കെ ക്ലീൻ ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ ഒരു പോർഷൻ ഉപയോഗിക്കുന്നത്. പിന്നെ ഈ ഒരു സ്ക്രബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു ചില ആൾക്കാരുടെ കാലിൻ്റെ ഉപ്പുറ്റി ഭാഗത്തൊക്കെ ആയിട്ട് നല്ല റഫ് ആയിരിക്കും. അപ്പോൾ ആ ഒരു ഭാഗം നമുക്ക് സ്മൂത്തൺ ചെയ്യാൻ അല്ലെങ്കിൽ സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടൈപ്പ് സ്റ്റോണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു മെറ്റൽ പോർഷൻ നമുക്ക് നമ്മുടെ ഡെഡായിട്ടുള്ള സ്കിന്നൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് സ്ക്രബ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് സൈഡും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ബ്രഷ്. ഇനി ഈ ബ്രഷ് വെച്ചിട്ട് നമുക്ക് ഇത് കാലൊന്ന് ജസ്റ്റ് ഇങ്ങനെ
ഇത് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ സൂക്ഷിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കാലിൽ റിംഗ് ബോം അതായത് വട്ടച്ചോറി എന്തെങ്കിലും ഇൻഫെക്ഷനോ അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കണം. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് എൻ്റെ ഫുട്ട് അല്ലെങ്കിൽ എൻ്റെ കാൽ എൻ്റെ ആയിട്ടുള്ള ഭാഗവും നമ്മൾ വാഷ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് ചിലപ്പം ഇതിങ്ങനെ സ്പ്രെഡാകാൻ ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങളത് സൂക്ഷിക്കണം കേട്ടോ. അങ്ങനെയുള്ളവർ ജസ്റ്റ് അത് മാറണവരെ വെയിറ്റ് ചെയ്യുക, അല്ലാണ്ട് ഇത് വാഷ് ചെയ്യാൻ നിൽക്കരുത്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഡയബറ്റിക് ആയിട്ട് അതായത് ഷുഗറൊക്കെ ഉള്ളവർ സൂക്ഷിക്കുക. നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് മുറിവോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടാകാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ ഷുഗർ ഉണ്ടെങ്കിൽ അത് ഉണങ്ങാൻ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ അതും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ. അപ്പം നമ്മൾ ഈ മുകളിലത്തെ ഭാഗം സ്ക്രബ് ചെയ്യുമ്പോൾ കുറച്ച് ജെൻറ്റിലായിട്ട് തന്നെ സ്ക്രബ് ചെയ്യണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ചെയ്ത് നമുക്ക് കാലേ സ്ക്രാച്ചസ് വീഴാൻ ചാൻസ് ഉണ്ട് കേട്ടോ. മുകളിലത്തെ സ്കിൻ എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവാണ്. പിന്നെ നമുക്ക് ഈ നഖത്തിൻ്റെ പോർഷനൊക്കെ നല്ലോണം ക്ലീൻ ചെയ്ത് കൊടുക്കാം. രണ്ട് സൈഡും നല്ലോണം ക്ലീൻ ചെയ്യണം. നഖം വെട്ടുമ്പോൾ ഒരിക്കലും സൈഡ് ചേർത്ത് വെട്ടരുത്, മാക്സിമം ഇങ്ങനെ കയറ്റി വെട്ടണം. നിങ്ങളിപ്പോൾ ഞാൻ ഒരു റെഡ് കളർ നെയിൽ പോളിഷായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ടാണ് ആ സൈഡ് മുഴുവൻ ചെളിയല്ല അതിൻ്റെ തന്നെ ഒരു കളറാണ് കേട്ടോ അത്. ഓക്കെ, ഞാൻ നഖത്തിൻ്റെയൊക്കെ നല്ലോണം ക്ലീൻ ചെയ്യുന്നുണ്ട്. നല്ലോണം ഉരച്ചൊരച്ച് കൊടുക്കണം കേട്ടോ, എന്നാലേ ആ ഡെഡായിട്ടുള്ള സ്കിന്നുകളൊക്കെ പോകത്തുള്ളൂ. ഓക്കെ, ഇപ്പോൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കിത് ചെയ്തു തരാൻ ആളില്ലാത്തതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. ക്യാമറ പിടിക്കുന്നതും എല്ലാം ഒറ്റയ്ക്ക് തന്നെയാണ്. അപ്പോൾ അതിന് ചെറുതായിട്ടുള്ളൊരു പ്രശ്നങ്ങൾ ഉണ്ടാകാം. അപ്പം നമ്മളൊരു 10 to 5 minutes ഇങ്ങനെ തന്നെ സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഷാമ്പു യൂസ് ചെയ്യുന്ന നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഏത് ഷാമ്പു ആണെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. നമ്മുടെ ഈ ഒരു പോർഷനൊക്കെ നല്ലോണം സ്ക്രബ് ചെയ്യണം. ഞാൻ രണ്ട് കാലും നല്ലോണം ഈ ബ്രഷ് വെച്ചിട്ട് ബ്രഷ് യൂസ് ചെയ്ത് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്റ്റോൺ ഉപയോഗിച്ചിട്ട് കാലിൻ്റെ ഈ ഒരു ഭാഗം നല്ലോണം ഇത് ചെയ്ത് കൊടുക്കാം, സ്ക്രബ് ചെയ്യുക. കണ്ടില്ലേ, ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നമ്മുടെ കാലിൻ്റെ ആ ഹാർഡായിട്ടുള്ള പോർഷനിൽ നിന്ന് കുറേ സ്കിന്നിൻ്റെ ഡെഡായിട്ടുള്ള സ്കിന്നുകൾ ഇളകി പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അതാണ് നല്ലോണം ചെയ്ത് കൊടുക്കണം. നല്ലോണം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കാല് കാണാൻ തന്നെ നല്ല ഭംഗിയായിരിക്കും. ഒരാളുടെ കാല് കണ്ടു കഴിഞ്ഞാലൊക്കെ നമുക്ക് അവരെ വൃത്തി മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഞാൻ ഇതേപോലെ ഫുള്ളായിട്ട് ചെയ്ത് കൊടുത്തു. ഇനി രണ്ട് കാലും അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഒരു ഭാഗം വേണമെങ്കിൽ നല്ല ഇത് യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ അത് യൂസ് ചെയ്യുന്നില്ല ഇപ്പോൾ. ഇത് യൂസ് ചെയ്തപ്പോൾ തന്നെ നമ്മുടെ അത്യാവശ്യം ഡെഡായിട്ടുള്ള സ്കിന്നുകളൊക്കെ പോകും. ഓക്കെ, അപ്പം ഞാൻ രണ്ട് കാലും ഇതേപോലെ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം ഇങ്ങനെ സോക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. രണ്ട് കാലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സോക്ക് ചെയ്ത് കൊടുക്കാം. നമ്മളിങ്ങനെ ഹോട്ട് ഈ മസാജ് ചെയ്യുന്നത് മൂലം നമ്മുടെ കാലിന് പെഡിക്യൂർ കൊടുക്കുമ്പോൾ നമ്മുടെ എന്താ പറയുക, കാല് രണ്ടും എന്താ പറയുക, നമുക്ക് ടെൻഷൻ നല്ല റിമൂവ് ആകും, നമുക്ക് വളരെ സ്ട്രെസ് ഫ്രീ ആയിട്ടിരിക്കാൻ കഴിയും കേട്ടോ. അതിനുവേണ്ടിയിട്ടാണ് ഹോട്ട് വാട്ടർ എടുക്കാൻ പറയുന്നത്. കാരണം പച്ചവെള്ളം ആകുമ്പോൾ നമുക്കൊരു ഇറിറ്റേഷൻ ആയിരിക്കും, പക്ഷെ ചൂടുവെള്ളം ആയിരിക്കുമ്പോൾ നമുക്കൊരു നല്ലൊരു കംഫർട്ടബിൾ ആയിരിക്കും. ഓക്കെ, ഇപ്പം നമ്മുടെ കാല് എവിടെയെങ്കിലും മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ലെമൺ ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് പുകച്ചിലൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പം നമ്മൾ സൂക്ഷിക്കണം, ജെൻറ്റിലായിട്ട് തന്നെ വേണം സ്ക്രബ് ചെയ്യാൻ. കാലിൻ്റെ ഉപ്പൂറ്റി അഭാഗത്തേക്കൊക്കെ സ്കിന്നെ കുറച്ച് ഹാർഡായതുകൊണ്ട് കുറച്ച് നല്ല ഡീപ്പായിട്ട് തന്നെ നമുക്ക് സ്ക്രബ് ചെയ്യാം. അപ്പം ഞാൻ എന്താ കാല് കുറച്ച് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ മെയിൻ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ സ്ക്രബ്ബ് റെഡിയാക്കണം. അപ്പം സ്ക്രബ്ബ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് നമ്മൾ ഈ ഒരു ഗ്ലാസ്സിലോട്ടാണ് എടുക്കുന്നത്. എൻ്റെ അടുത്ത് പാത്രം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഗ്ലാസ്സിലോട്ടാണ് എടുക്കുന്നത്. ഒരു 2 teaspoon കോഫി പൗഡറാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഞാൻ 2 teaspoon കോഫി പൗഡർ എടുത്തു. ഇത് അധികം എന്താ പറയുക, ഇതാകാൻ പാടില്ല. ഓക്കെ, ഇത് ഞാൻ 2 teaspoon കോഫി പൗഡർ എടുത്തു. അതിലേക്ക് ഞാൻ പറഞ്ഞില്ല ഒരു ലെമൺ നിങ്ങൾ ബാക്കി എടുത്ത് കളയരുതെന്ന് പറഞ്ഞിട്ടുള്ള ആ ലെമൺ ഞാൻ ഇതിലേക്ക് സ്ക്യൂസ് ചെയ്ത് ഒഴിക്കുകയാണ് കേട്ടോ.
ഓക്കെ, ഞാനിതിൽ കുഴിച്ചിട്ടുണ്ട്. ആ ഒരു പോർഷൻ ഞാൻ ഈ ബക്കറ്റിനകത്തേക്ക് തന്നെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാനിതാ 1 ടീസ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്, അത് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. പഞ്ചസാര ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഒരിച്ചിരി ഹണിയും കൂടെ ഒഴിച്ച് കൊടുക്കാം. ഓക്കെ, ഞാൻ ഹണി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനെ ജസ്റ്റ് സ്പൂൺ വെച്ച് ഒന്ന് ഇങ്ങനെ സോക്ക് ചെയ്ത് നല്ലോണം ഇളക്കിയെടുക്കുക. ഇങ്ങനെ ഇളക്കുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് സ്ക്രബാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഇത് നല്ലോണം എന്താ പറയുക, കുറച്ച് വെള്ളം കൂടി പോകരുത്, ഈ ഒരു ഇതിൽ തന്നെ കിട്ടണം. ഓക്കെ, ഇതധികം കട്ടിയായിട്ട് അല്ല ഇരിക്കുന്നത്, എന്നാൽ കുറച്ച് അധികം വാട്ടറി ആയിരിക്കാനും പാടില്ല. ആ ഒരു കണ്ടീഷനിലേക്ക് ഇത് നല്ലോണം ചെയ്തെടുക്കണം. ഓക്കെ, ഞാൻ എന്താ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ കാലിലോട്ട് ഈ നമുക്ക് തേച്ച് പിടിപ്പിച്ച് നല്ലോണം ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം. ഞാൻ ഇതിങ്ങനെ കയ്യിലെടുത്തിട്ടുണ്ട്, കയ്യിലെടുത്തതിന് ശേഷം ഇങ്ങനെ തേച്ച് കൊടുക്കുക. കോഫി പൗഡർ നല്ലതാണ് കേട്ടോ, നമ്മുടെ കാലിന് നല്ലതാണ്. അപ്പം ഞാൻ എന്താ ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഞാനൊരു 10 മിനിറ്റ്സോളം ചെയ്യുന്നുണ്ട് ഈ ഒരു പ്രൊസീജിയർ. നമ്മൾ രണ്ട് കാലും ഇതേപോലെ തന്നെ നല്ലോണം തേച്ച് ഒരു 10 മിനിറ്റ്സ് ഇതേപോലെ ഞാൻ നല്ല മസാജ് ചെയ്ത് കൊടുക്കുക. കാലിൻ്റെ അടിഭാഗമാണെങ്കിലും നല്ലോണം മസാജ് ചെയ്യുക. ഓക്കെ, ഇത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിന് ഒരു നല്ല കളറ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് കേട്ടോ. ഇതിനകത്തേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് മോയ്സ്ചറൈസിംഗ് ആയിട്ട് എന്തെങ്കിലും ഓയിലോ വല്ലതോ അപ്ലൈ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനൊന്നും ഹണി ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഞാൻ വേറെ മോയ്സ്ചറൈസിംഗ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പം നമ്മളിതാ ഇത് ഏകദേശം നല്ലോണം തേച്ച് ആക്കിയിട്ടുണ്ട്. ഇനി ഈ കാല് നമുക്ക് എടുത്തിട്ട് നെക്സ്റ്റ് കാലും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഇത് തുടച്ചിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം ഞാൻ എന്താ ഈ കാല് ഇതേപോലെ തന്നെ ചെയ്തെടുക്കുകയാണ് രണ്ട് കാലും. നമ്മുടെ സ്ക്രബ് നമ്മൾ നല്ലോണം തേച്ച് കൊടുക്കുന്നു. നമ്മുടെ ഫീറ്റ് എപ്പോഴും ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. സർക്കുലേഷൻ ഇമ്പ്രൂവ് ആകുന്നുണ്ട് നമ്മുടെ കാലിന്. പിന്നെ എന്തെങ്കിലും പെയിനോ അങ്ങനെ എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് റിമൂവ് ആകാനും നല്ലതാണ് കേട്ടോ. ലൈക്ക് സന്ധിവാതം പോലെയുള്ള അസുഖങ്ങൾക്കൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മസാജ് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. നമുക്ക് എന്തെങ്കിലും കാലിൻ്റെ ഇവിടെ ജോയിൻ പെയിനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലൊക്കെ നല്ലതാണ് കേട്ടോ മസാജ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ദാ നല്ലോണം മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കാല് രണ്ടും. ഓക്കെ, ഇനി നമുക്കിത് കാലിങ്ങനെ സോക്ക് ചെയ്ത് വെക്കാം. ഒന്നും കൂടി നല്ലോണം സോക്ക് ചെയ്ത് അതേ വെള്ളത്തിൽ തന്നെ നല്ലോണം ഒന്ന് വാഷ് ചെയ്ത് എടുക്കുകയാണ്. എൻ്റെ ഫസ്റ്റ് കാല് എങ്ങനെയായിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഇപ്പം ഞാൻ കാണിച്ചു തരാം. എൻ്റെ കാലിൻ്റെ ഞാനൊരു ടൈപ്പ് ഒരു എ സി ഉള്ള സ്ഥലത്തായിരുന്നു വർക്ക് ചെയ്യുന്നത്. ഞാൻ നിങ്ങളുടെ അടുത്ത് ഫസ്റ്റത്തെ ഏതൊരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ എൻ്റെ കാല് ഭയങ്കര ഡ്രൈ ആയിരുന്നു. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ആ ചെപ്പലിൻ്റെ പോർഷൻ ഭാഗം മാത്രം എനിക്ക് നല്ലോണം ടാനായിട്ട് ഇവിടെയൊക്കെ ഒരു കളർ ചേഞ്ച് ഉണ്ടായിരുന്നു. പക്ഷേ ആ കളർ ചേഞ്ചൊക്കെ ഇപ്പോൾ മാറിയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ കാല് രണ്ടിപ്പോൾ വന്നിട്ട്. കണ്ടില്ലേ നല്ല കളർ വെച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ അവസാനം കാണിച്ചു തരാം ഇതെങ്ങനെയാണെന്ന് കേട്ടോ. ഓക്കെ, ഇനി ബാക്കി ഭാഗം കാണിച്ചു തരാം. നമ്മുടെ കാല് വന്നിട്ട് ഇങ്ങനെയാണുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ പോൺസിൻ്റെ ഒരു മോയ്സ്ചറൈസിങ് ക്രീമാണ് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇത്രയും ലെമണൊക്കെ ഇട്ടിട്ട് ചെയ്തതല്ലേ, അപ്പോൾ ചിലപ്പോൾ നമ്മുടെ കാല് നല്ല ഡ്രൈ ആകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കാലിൻ്റെ ഈ പോർഷൻ എല്ലാം നല്ലോണം ചെയ്തെടുക്കുക. ഇവിടെ ഒരു വെള്ളം ഉണ്ട് കേട്ടോ, ഞാനേ ഇപ്പോൾ ഇത് ചെയ്തതിൻ്റെ ആ സ്ഥലത്ത് തന്നെ ഇരുന്നിട്ടാണ് ചെയ്യുന്നത്. കുറച്ച് വെള്ളം വേണ്ടിയിട്ടുണ്ടായിരുന്നു. നമുക്ക് എൻ്റെ നമ്മുടെ കാല് മുഴുവനായിട്ട് ഇത് ചെയ്ത് കൊടുക്കാം.
ഇല്ലേ ആ ബ്രഷ് തന്നെ നിങ്ങൾ യൂസ് ചെയ്യണമെന്നില്ല. ഏതെങ്കിലും ഒരു ബ്രഷ് യൂസ് ചെയ്താൽ മതി. നമ്മുടെ പല്ലി ഏക്കുന്ന ബ്രഷ് ഇല്ലേ, ആ ഒരു ബ്രഷ് ആയാലും മതി കേട്ടോ. ഇപ്പൊ ഈ ഒരു ബ്രഷിന് നമുക്ക് ഏകദേശം ഒരു 200 ഒക്കെ ആ ഒരു റേഞ്ചിലെ റേറ്റ് വരുന്നുള്ളൂ. അത് നമുക്ക് 4 ടൈപ്പ് രീതിയിൽ നമുക്ക് അത് സ്ക്രബ് ചെയ്യാനും മസാജ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാം. അപ്പൊ ആ ബ്രഷ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് മേടിക്കാൻ കിട്ടും, പക്ഷെ അതിന് നമ്മുടെ വീടുകളുടെ അടുത്തുള്ള ചെറിയ ചെറിയ കടകളിലൊക്കെ ഇത് മേടിക്കാനും കിട്ടും കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ പെഡിക്യൂർ ഇത് വന്നിട്ട് വീഡിയോ വന്നിട്ട്. അപ്പൊ ദയവ് ചെയ്ത് നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ എനിക്ക് കുറെ വീഡിയോസ് ഇനി അപ്ലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്, കമന്റ് ചെയ്യുകയും ചെയ്യണം. എന്നാലേ എനിക്ക് ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ ഞാൻ വരുത്തണമെങ്കിൽ എനിക്ക് എന്താ പറയുക, കൂടുതൽ എനിക്ക് ഈ ഒരു ഇമ്പ്രൂവ്മെന്റ് വേണം ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമന്റ് ചെയ്താൽ മാത്രമേ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.